ഭവിതുൽവരേണ്യം ഭർഗോ ദേവസ്യ ധീമഹി ധിയോ യോ ന പ്രചോദയാ. സൂര്യദേവ, അങ്ങയെ ഉപാസിക്കുന്ന ഈ കർണൻ ബ്രാഹ്മണ വേഷധാരിയായി ബ്രഹ്മാസ്ത്രവിദ്യ അഭ്യസിക്കുവാൻ ധനുർവേദ ഗുരുവായ പരശുരാമനെ ശരണം പ്രാപിക്കുന്നതിന് മഹേന്ദ്രഗിരിയിലേക്ക് പുറപ്പെടുകയാണ്. അനുഗ്രഹിച്ചാലും. മഹാവിഷ്ണുവിന്റെ ആറാം അവതാരമായ പരശുരാമൻ ജമദഗ്നി മഹർഷിയുടെയും രേണുകയുടെയും പുത്രനായി ജനിച്ചു. തികഞ്ഞ ക്ഷത്രിയ വിരോധിയായിരുന്ന അദ്ദേഹം ഇന്ദ്രിയ സംയമനത്തോടെ ശാന്തസ്വരൂപനായി ഇന്നും മഹേന്ദ്രഗിരിയിൽ തപസ്സനുഷ്ഠിക്കുന്നു. മഹർഷി, നാം അങ്ങയുടെ ശിഷ്യത്വം സ്വീകരിക്കാൻ ആഗ്രഹിക്കുന്നു. നാം ബ്രാഹ്മണർക്ക് മാത്രമേ അസ്ത്രവിദ്യ അഭ്യസിപ്പിക്കൂ. നീ ആരാണ്? നിന്റെ വംശം ഏതാണ്? വ്യക്തമാക്കൂ. മഹർഷി, നാം ഭൃഗുവംശത്തിൽപ്പെട്ട ഒരു ബ്രാഹ്മണനാണ്. ഗോപ്യമായ അസ്ത്രവിദ്യകൾ പകർന്നു തന്ന് നമ്മെ അങ്ങയുടെ ശിഷ്യനാക്കി അനുഗ്രഹിച്ചാലും. അഭ്യസിപ്പിക്കാം, പക്ഷേ ഗുരുവിന്റെ പ്രിയമാണ് ശിഷ്യനിലേക്ക് അറിവായി പകർന്നു തരുന്നത്. അതുകൊണ്ട് നിന്റെ സാമീപ്യം വഴി നീ അത് സ്വാംശീകരിക്കേണ്ടതാണ്. കുമാരാ, നിന്നിൽ നാം സംപ്രീതനായിരിക്കുന്നു. അസ്ത്രവിദ്യ അഭ്യസിക്കുവാൻ നീ തയ്യാറായിക്കൊള്ളൂ. ഇനി നാം നിനക്ക് ബ്രഹ്മാസ്ത്രവിദ്യ ഉപദേശിച്ചു തരാം. ഹ്രസ്വകാലം കൊണ്ട് ആത്മബന്ധം സ്ഥാപിച്ച ഗുരുവും ശിഷ്യനും ഉലാത്തുന്നു. ഗുരു അല്പം ക്ഷീണിതനാണ്. ശിഷ്യ, ഉപവാസം അനുഷ്ഠിച്ചതിനാൽ നാം വളരെ ക്ഷീണിതനാണ്. നമുക്കല്പം വിശ്രമം ആവശ്യമാണ്. അങ്ങയുടെ അഭീഷ്ടം പോലെ ഗുരു. ഗുരു, അങ്ങേക്ക് വിരോധമില്ലെങ്കിൽ ഈ ശിഷ്യന്റെ അംഗത്തട്ടിൽ വിശ്രമിച്ചാലും. ആകാം, പക്ഷേ നമ്മുടെ നിദ്രയ്ക്ക് ഭംഗം വരുത്താതെ ശ്രദ്ധിക്കേണ്ടതുണ്ട്. ആരെല്ലാം സമീപിച്ചാലും നാം വിശ്രമിക്കുകയാണെന്ന് അറിയിച്ചു കൊള്ളുക. അതികഠോരമായ വേദന സഹിക്കുക തന്നെ. ഗുരുനിദ്രയ്ക്ക് ഭംഗം വരുത്താതിരിക്കുക എന്നതാണല്ലോ നമ്മുടെ കർത്തവ്യം. മഹർ
പക്ഷേ ഭൃഗുമഹർഷിയുടെ ഭാര്യാപഹരണത്താൽ ശപിച്ച് വണ്ടാക്കിയ ഈ ദംശന് അങ്ങ് ശാപമോക്ഷം നൽകിയിരിക്കുന്നു. ഞാൻ ധന്യനായി അങ്ങനെ അനുഗ്രഹിച്ചാലും. നീ ആരാണ്? ഈ കഠിന വേദന സഹിക്കാൻ ഒരു ബ്രാഹ്മണൻ ഒരിക്കലും ആവില്ല. നീ ഒരു ബ്രാഹ്മണനല്ല, നിശ്ചയം. നമ്മോട് കരുണ കാണിച്ചാലും ഗുരു? വഞ്ചക! ബ്രാഹ്മണകുല സംരക്ഷണത്തിനായി നാം എടുത്ത ശപഥത്തെയാണ് നിന്നാൽ ലംഘിക്കപ്പെട്ടത്. നമുക്ക് കോപം അടക്കാനാവുന്നില്ല. നമ്മോട് ക്ഷമിച്ചാലും? നിന്നോട് നാം ക്ഷമിക്കുകയോ? അസംഭവ്യം. നീ നമ്മുടെ വ്രതത്തെ കളങ്കപ്പെടുത്തി. നമ്മോട് ദയവുണ്ടാവണം ഗുരു. നാം സൂതപുത്രനായ കർണനാണ്. ബ്രഹ്മാസ്ത്ര വിദ്യ അഭ്യസിക്കാനുള്ള അതിയായ ആഗ്രഹം കൊണ്ടാണ് നാം അങ്ങയെ സമീപിച്ചത്. നമ്മോട് ക്ഷമിച്ചാലും? ക്ഷമിക്കു, നീ പാത്രീഭൂതനല്ല. ഇതാ നാം നിന്നെ ശപിക്കുന്നു. നീ അഭ്യസിച്ച ബ്രഹ്മാസ്ത്ര വിദ്യ അവശ്യ സമയത്ത് മറന്നു പോകട്ടെ. ഈ ഗുരുശാപം കുരുക്ഷേത്ര യുദ്ധഭൂമിയിൽ കർണന്റെ മൃത്യുവിന് ഹേതുവായി.